ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ജിൻഡോയെ തോൽപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും കാണിക്കുന്നുണ്ട്. ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം പ്രൊമോയിൽ കാണിക്കുന്നതൊന്നും അവര് എപ്പിസോഡിന് അത് കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് ലാലേട്ടന്റെ എപ്പിസോഡിൽ കാണിക്കുന്നില്ല. ഇത് എഡിറ്റ് ചെയ്യുന്നത് പൊട്ടന്മാരാണോ അതോ എവിടെ ഈ കള്ളത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു വട്ടം പിടിക്കപ്പെടും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ സംഭവം. കഴിഞ്ഞ പ്രാവശ്യം പ്രൊമോയ്ക്കകത്ത് കാണിച്ചത് എപ്പിസോഡിൽ കാണിക്കാതെ വിട്ടു, ലൈവിൽ കാണിച്ചത് എപ്പിസോഡിൽ കാണിക്കാതെ വിടുന്നു. അങ്ങനെ ജിൻഡോയ്ക്ക് വേണ്ടിയുള്ള കണ്ടന്റുകൾ ഒന്നും കൊടുക്കാതിരിക്കുകയാണ്. ഇവിടെ ജിൻഡോ പറയുന്ന ഒരു കോമഡി അല്ലെ, ജിൻഡോ പറയുന്ന ഒരു തഗ്ഗ് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു. ആ കാര്യം ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ഇതായിരുന്നു. മത്സരാർത്ഥികളോട് ഓരോരുത്തരായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൽ ജാലട്ടെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, മത്സരാർത്ഥികൾ നെയ്തു കൂട്ടിയിട്ടുള്ള ഭൂതകാലങ്ങളിലൂടെയും കഥകളിലൂടെയും നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ടാസ്ക് ആയിട്ട് അവർക്ക് കൊടുക്കുന്നത്. അതിൽ ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കൈപൊക്കിയിട്ട് സിജോ പറയുന്നുണ്ട്, സിജോയാണ് പറയുന്നത്. ഇവിടെ ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നത് ജിൻഡോയാണ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നു രാവിലെ എഴുന്നേറ്റിട്ട് ജിൻഡോ അങ്ങനെ ഇങ്ങനെ നോക്കും. നോക്കിയതിന് ശേഷം ഒരു ചൂണ്ട ഇട്ട് കൊടുക്കും. അപ്പൊ ചെറിയ മീനോ കയറി പിടിക്കും. ചെറിയ മീനെ അല്ല വേണ്ടിയെങ്കിൽ ചെറിയ മീനെ ചൂണ്ടയെ കൊളുത്തിയിട്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ട് വലിയ മീനെ പിടിക്കും. അതാണ് ജിൻഡോ ഇവിടെ ചെയ്യുന്നത് എന്ന കാര്യം സിജോ അവിടെ പറയുന്നു. അപ്പൊ ജിൻഡോയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ചൂണ്ടയൊക്കെ ഇടാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് ആ ഇടാറുണ്ട് ലാലേട്ടാ എന്ന് പറയുന്നുണ്ട്, നാട്ടിലേക്ക് ഇടാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കെ എന്നാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ആ പ്രൊമോയിൽ അവർ വിട്ടിരിക്കുന്ന പ്രൊമോയ്ക്കകത്ത് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജിൻഡോ പറയുന്ന കാര്യം ഇതാണ്. ജിൻഡോ പറയുന്നത് ഞാൻ ചൂണ്ടയൊക്കെ ഇട്ടിട്ടുണ്ട് ലാലേട്ടൻ, വലിയ മീനൊക്കെ ഇട്ടാറുണ്ട്, പക്ഷെങ്കിൽ പാടത്ത് വെച്ച് എന്നെ ഓടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ അവിടെ പറയുന്നതും മത്സരാർത്ഥികൾ ചിരിക്കുന്നതും ലാലേട്ടൻ ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രൊമോയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. പക്ഷെ അത് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്ക് ജയിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവര് ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ജയിപ്പിക്കണമെങ്കിൽ ട്രോഫി കൊടുത്തിട്ട് വിട്ടിട്ട് ഒഴിവാക്ക്. ഇങ്ങനെ ഒരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ ഇവർ പൂളാക്കിക്കൊണ്ടിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിനൊക്കെ ആൻസർ തന്നേ പറ്റൂ. ഇത് ഒരു മനുഷ്യനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു പ്രൊമോയ്ക്കാത്ത ഒരു സാധനം എപ്പിസോഡിന്റെ അകത്ത് കട്ടിങ് ചെയ്ത് കളഞ്ഞിട്ട് കാണിക്കുന്നതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇത് ഓരോ പ്രേക്ഷകരും പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിൽ കാണിക്കുന്നത് ഇതൊക്കെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും.